Subscribe now and press the bell icon. Never miss an update. പെരിന്തൽമണ്ണ നിയോജക മണ്ഡലത്തിലെ നല്ലവരായ നാട്ടുകാരെ, പ്രവാസി സുഹൃത്തുക്കളെ, ചെറുകിട കച്ചവടക്കാരെ, നമ്മളിന്ന് അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന ഈ പ്രശ്നം ഓരോരോ ദിവസം കൂടുന്തോറും നമുക്കൊക്കെ പ്രയാസം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. കഷ്ടപ്പാടുകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. സാധാരണഗതിയിൽ സാമ്പത്തികമായിട്ടുള്ള അടിത്തറ നമ്മുടെ നാട്ടിലുള്ള എല്ലാ ആൾക്കാരുടെയും തകർന്നു എന്ന് പറയണം. അതിനുവേണ്ടി ഒരു MLA എന്നുള്ള നിലയിൽ നമ്മുടെ മണ്ഡലത്തിലുള്ള ചില ബാങ്കുകളുമായി, സഹകരണ ബാങ്കുകളുമായി സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അവരെല്ലാവരും നമ്മുടെ നാട്ടിലുള്ള സാധാരണക്കാരായ ആൾക്കാരെ സഹായിക്കുക, പ്രവാസികളെ സഹായിക്കുക, കച്ചവടക്കാരെ സഹായിക്കുക എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു പ്രത്യേക സ്കീമുമായി വന്നിട്ടുണ്ട്. നമ്മളെ പെരിന്തൽമണ്ണ മുനിസിപ്പാലിറ്റിയിലെ സർവീസ് സഹകരണ ബാങ്ക്, മേലാറ്റൂർ പഞ്ചായത്തിലെ സർവീസ് സഹകരണ ബാങ്ക്, വട്ടത്തൂർ പഞ്ചായത്തിലെ സഹകരണ സർവീസ് ബാങ്ക്, താഴക്കോട് പഞ്ചായത്തിലെ പുത്തൂർ സർവീസ് സഹകരണ ബാങ്കും താഴക്കോട് സർവീസ് സഹകരണ ബാങ്ക്, ആലിപ്പറമ്പ് സഹകരണ ബാങ്ക് എന്നുള്ള ചില ബാങ്കുകൾ പ്രവാസി മലയാളികൾക്കും അതുപോലെ തന്നെ ചെറുകിട കച്ചവടക്കാർക്കും നാട്ടിലുള്ള കർഷകർക്കൊക്കെ 25,000 രൂപ ഇൻട്രസ്റ്റ് ഫ്രീ ലോണായിട്ട് തരാൻ സമ്മതിച്ചിട്ടുണ്ട്. സെക്യൂരിറ്റി വേണ്ടി വരും, ഗോൾഡോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളോ, പക്ഷേ പലിശയില്ലാതെ 6 മാസത്തിന് 25,000 രൂപ വീതം തരാനാണ് പല ബാങ്കുകളും സമ്മതിച്ചിട്ടുണ്ട്. കർഷകർക്കുള്ള സഹായങ്ങളുണ്ട് അതിൽ പലതും. ആ സ്കീം പ്രയോജനപ്പെടുത്തണമെന്നാണ് എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്. നമുക്കറിയാം, പ്രവാസികൾ വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന അവരെ വീട്ടിലേക്ക് പണം അയക്കാൻ പ്രയാസപ്പെടുന്നുണ്ട്. പണമുണ്ടെങ്കിൽ തന്നെ അത് എത്താനുള്ള പ്രയാസങ്ങളുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആരെങ്കിലും അത് പിന്നെ വിവരമറിയിക്കുകയാണെങ്കിൽ നമ്മുടെ മണ്ഡലത്തിലുള്ള നേതാക്കന്മാരെ, AK മുസ്തഫ, അബ്ദുൽ സലാം തുടങ്ങിയ നേതാക്കന്മാരെയോ, അല്ലെങ്കിൽ പഞ്ചായത്തിലുള്ള നേതാക്കന്മാരെയോ, അല്ലെങ്കിൽ ഒരു MLA എന്നുള്ള നിലയിൽ എന്നെയോ അറിയിക്കുകയാണെങ്കിൽ ഒരു സംശയമില്ല, കഴിവിൻ്റെ പരമാവധി വെച്ച് നിങ്ങളെയൊക്കെ സഹായിക്കാൻ ഞങ്ങളെല്ലാവരും ഉണ്ടാവും. ഒരു കാരണം നിങ്ങൾ മനസ്സിലാക്കണം, പ്രത്യേകിച്ച് പ്രവാസികളോട് പറയാനുള്ളത്, നിങ്ങളുടെ പ്രശ്നങ്ങൾ ഞങ്ങളെ കൂടി പ്രശ്നമാണ്. നിങ്ങളുടെ പ്രശ്നങ്ങൾ ഞങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാകുന്നുണ്ട്. കുടുംബം ഇവിടെ അനാഥരാണെന്ന് നിങ്ങൾ ആ ഒരു തോന്നൽ നിങ്ങൾക്ക് വേണ്ട. ഞങ്ങളൊക്കെ കഴിവിൻ്റെ പരമാവധി വെച്ച് നിങ്ങളെ കുടുംബത്തിനെ സഹായിക്കാൻ എല്ലാവരും ഉണ്ടാവുമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട്, ഈ സൗകര്യം ഉപയോഗിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളൊക്കെ സംവദിക്കും.